പത്തനാപുരം സർവീസ് സഹകരണ ബാങ്കിന് കീഴിലുള്ള നീതി മെഡിക്കൽ സ്റ്റോറിലെ സാമ്പത്തിക ക്രമക്കേട് കെ ദിലീപ് കുമാർ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരായി. ഇന്ന് രാവിലെ 10 മണിക്കാണ് ഹാജരായത്. കെ ദിലീപ് കുമാറിന് ഉപാധികളോടെ കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തു. പത്തനാപുരം സർവീസ് സഹകരണ ബാങ്ക് നീതി മെഡിക്കൽ സ്റ്റോർ അഴിമതിയുമായി ബന്ധപ്പെട്ട് മുൻ ബാങ്ക് പ്രസിഡന്റും പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ കെ ദിലീപ് കുമാർ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരായി. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് പത്തനാപുരം എസ് ഐ മുബാറക്കിന് മുമ്പാകെ ഹാജരായത്. ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരായി. തുടർന്ന് കെ ദിലീപ് കുമാറിന് ഉപാധികളോട് ജാമ്യം അനുവദിക്കുകയും ചെയ്തു. സാക്ഷികളെ സമീപിക്കരുത്, എല്ലാ ബുധനാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാകണം എന്നീ ഉപാധികളോടെയാണ് കോടതി ജാമ്യം അനുവദിച്ചത്. കെ ദിലീപ് കുമാർ കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷ ജസ്റ്റിസ് തോമസ് പി ജോസഫ് തള്ളിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബുധനാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരായതും അറസ്റ്റ് രേഖപ്പെടുത്തിയതും. കേസിലെ 3rd പ്രതിയാണ് കെ ദിലീപ് കുമാർ. 1st പ്രതിയായ ബാങ്ക് മുൻ സെക്രട്ടറി പത്തനാപുരം കിഴക്കേ ഭാഗം സ്വദേശി ജി ഗോപാലകൃഷ്ണ പിള്ളയും 2rd പ്രതി മെഡിക്കൽ സ്റ്റോർ ജീവനക്കാരനായ പട്ടാഴി സ്വദേശി ശിവാനന്ദൻ പിള്ളയും നേരത്തെ അറസ്റ്റിലായിരുന്നു. സിപിഎം നിയന്ത്രണത്തിലുള്ള ബാങ്ക് ഭരണസമിതിയുടെ കാലത്ത് നടന്ന അഴിമതി പിന്നീട് വന്ന സിപിഎം ഭരണസമിതി തന്നെയാണ് പുറത്തുകൊണ്ടുവന്നതും. 2010 നടന്ന ഓഡിറ്റിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് പുതിയ ഭരണസമിതി അന്വേഷണം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. പ്രാഥമിക അന്വേഷണത്തിനൊടുവിൽ ജീവനക്കാരനായ ശിവദാസൻ പിള്ളയെ ജോലിയിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു. ഭരണസമിതിയുടെ നിർദ്ദേശപ്രകാരം പരാതിയുമായി പോലീസിനെ സമീപിച്ച സെക്രട്ടറി ഒടുവിൽ പോലീസ് അന്വേഷണത്തെ തുടർന്ന് കേസിലെ 1st പ്രതിയാവുകയും ചെയ്തു. ഓഡിറ്റ് നടത്തിയപ്പോൾ 50 ലക്ഷത്തോളം രൂപയുടെ മരുന്ന് സ്റ്റോക്ക് ഉണ്ടാക്കേണ്ടിയിരുന്ന സ്ഥാനത്ത് 5 ലക്ഷം രൂപയുടെ മരുന്ന് മാത്രമാണ് ഉണ്ടായിരുന്നത്. ശിവദാസൻ പിള്ളയെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റു രണ്ടുപേരെയും പിന്നീട് പ്രതിയായി ചേർത്തത്. പത്തനാപുരം എസ് ഐ പി എ മുബാറക്കിന്റെ നേതൃത്വത്തിൽ എസ് ഐ ജി രാജുവിനായിരുന്നു അന്വേഷണ ചുമതല. പി സി ബി ന്യൂസ് പത്തനാപുരം.